ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടാസ്ക് നമ്മുടെ ചേതന കൊടുക്കാൻ വേണ്ടിട്ടാ. ഗബ്രിയേലിന്റെ സോങ് ഇല്ല, ഞാനല്ല മഞ്ജു, ഷീസ് എ വെരി ഗുഡ് കൊറിയോഗ്രാഫർ. മഞ്ജു ചേതനെ കുറച്ച് ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ പഠിപ്പിക്കാൻ പോവാണ്. ടാടാ, ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും. റെഡി ചേതന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചേതൻ ആരാണെന്ന് മനസ്സിലാക്കണം. ചേതന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത് 10-ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതി എഴുതാൻ പോവായിരുന്നു അല്ലെ? പരീക്ഷ തലേ ദിവസം. പരീക്ഷ എഴുതാൻ പോകുന്നതിന്റെ തലേ ദിവസം. അപ്പൊ 10-ാം ക്ലാസ്സിന്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് എന്താ റിസൾട്ട്? റിസൾട്ട് 26-ാം തീയതി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ഷൂട്ടിലായിരിക്കും, സെറ്റിൽ ആയിരിക്കും. എന്റെ ഒരു പുതിയ പടം തുടങ്ങാൻ പോവാണ്. അപ്പൊ അവിടെ വെച്ച് റിസൾട്ട് അറിയുമ്പോഴത്തേക്ക് അവിടെ സെറ്റിലുള്ള എല്ലാരും കൂടെ ആഘോഷിക്കുന്നു. ആഘോഷം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അല്ല ചേതൻ, ഈ മീഡിയക്കെ ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ്. ഈ സെലിബ്സ് ആരെങ്കിലും SSLC പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് ക്യാമറ ഇട്ട് വരും. സോ അതിനനുസരിച്ചൊരു വലിയ തിരിച്ചു പോകുന്ന ഒരു ഇത് തന്നെയായിരിക്കും. അല്ല, ഞാൻ അത്ര ഇതായിട്ട് പഠിക്കുക, എന്താ പറയാ, പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗാംഗിലോട്ട് പോകണം. എത്രാം സ്ഥാനത്താണ്? അയ്യോ, അപ്പൊ അവസാനത്തൊന്നും എടുത്തു നോക്കണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെയാണ്. നിങ്ങൾ ക്ലാസ്സിലെ ലീഡറായി? ക്ലാസ് ലീഡർ അല്ല, ക്ലാസ് ലീഡർ വോട്ട് ചെയ്താണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പേഴ്സണാലിറ്റി ഒന്നും നോക്കിയിട്ടില്ല. വോട്ട് ചെയ്ത് തീരുമാനിക്കുമ്പോ മിക്കവാറും ജനപ്രിയൻ അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോ നമുക്ക്. ഞാനൊരു 5-ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ ഇതായപ്പോ KPMHSലാണ് ഞാൻ പഠിക്കുന്നത്, വൈപ്പിലാണ്. അപ്പൊ അവിടെ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഒരു 3 പ്രാവശ്യമെങ്കിലും ലീഡർ ആയിട്ടുണ്ടാവും. ഓഹോ, അങ്ങനെ ചെറിയൊരു സ്കൂളിലെ പെൺകുട്ടികളുടെയും പെൺകുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പുതിയ പെൺകുട്ടികൾ കുറവാണ്. എന്ന് പറയുമ്പോ ഞങ്ങളുടെ ക്ലാസ്സിൽ 47 പിള്ളേരുണ്ടായിരുന്നു, അതില് 9 പെൺപിള്ളേരുണ്ടായിരുന്നു. പെൺപിള്ളേരുള്ള അവരുടെ പേര് ബോർഡിൽ എഴുതൂല, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? പേരെ ബോർഡിൽ എഴുതുള്ളൂ, അങ്ങനെ. പക്ഷേ ഞാൻ അങ്ങനെ കൂടുതലും നോക്കാറില്ല. ഞാനെപ്പോഴും ഫ്രണ്ട്സിന്റെ ഒപ്പം ഫ്രീ പീരീഡ് ഇരുന്ന് സംസാരിക്കും. സെക്കൻഡ് ലീഡറെ പിടിച്ച് പേരെല്ലാം വിടും. അപ്പൊ പിന്നെ എന്റെ പേരുണ്ടാവും, ലീഡറിന്റെ പേരാണ് ബോർഡിൽ. അത് ആദ്യം ഉണ്ടാവും. ബൈ ദ വേ, വൈപ്പിനാണ് നമ്മുടെ കൊച്ചിയിലെ സ്വന്തം വൈപ്പിൻ കരയെന്ന് വരുന്ന ആളാണ്. വൈപ്പിൻ കരയെ കുറിച്ചിട്ട് 3 കാര്യങ്ങൾ. വൈപ്പിൻ കരയിൽ ഉണ്ട്, വൈറ്റിലയിൽ ഇല്ല, എന്തൊക്കെയാ 3 കാര്യങ്ങൾ? വൈപ്പിൻ കരയിൽ കടലി, വൈറ്റിലയിൽ കടലില്ല. പിന്നെ വൈപ്പിൻ കരയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സുന്ദരിമാരും, ഓഹോ, നല്ല സുന്ദരന്മാരും എന്നെ പോലുള്ള കൂട്ടുകാരൊക്കെ വൈപ്പിൻ കരയിലാണ്. പിന്നെ അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈപ്പിൻ കരയിൽ ഒരുപാട് സുന്ദരികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചേതന്റെ ദൃഷ്ടി പതിഞ്ഞ ഒരു സുന്ദരി എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈപ്പിൻ കരയിലല്ലേ, ഇന്ത്യയിലുണ്ടാവില്ല. ടൈം ഉണ്ടല്ലോ ഇനി. ശരിയാണ്, 10-ാം ക്ലാസ്സിലെ കുഞ്ഞു കുട്ടിയായിട്ട് ഞങ്ങൾ ഇപ്പൊ കാണുകയാണ് ചേതനെ. ഒന്നും വേണ്ടെന്ന് ചേച്ചി, ചേച്ചിയുടെ സ്നേഹം മാത്രം മതി. തരൂ ചേച്ചി, ചായ കൊണ്ടുവരൂ. ഇതാണ് ഞങ്ങളുടെ ID ചേച്ചി. ID എന്ന് പറഞ്ഞാൽ ഇന്ദിരാദേവി ചേച്ചി അല്ലേ? എങ്ങനെയാ നമ്മൾ ഈ സിനിമയിലേക്കൊക്കെ വന്നത്? ഈ ആകെ 10-ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു ഇതിലേക്ക്? ആരോ പറഞ്ഞു കേട്ടു ഏതോ ഒരു പറമ്പില്, പള്ളിപ്പറമ്പാണോ അമ്പലപ്പറമ്പാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്തോ പരിപാടിക്ക് ഡാൻസ് കളിക്കുകയും കയറിയുന്നു. ആരോ നോട്ട്, ഇത് എവിടെയും പറഞ്ഞിട്ടുള്ള കഥയാണ്? ശരിക്കും പറഞ്ഞാൽ ഇത് എന്റെ സ്കൂളിൽ ഇപ്പോ അവാർഡ് കിട്ടിയതിന് ശേഷം ഒരു അനുമോദനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കഥ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സിനിമയിൽ വന്നതെന്ന് ഞാൻ അറിയുന്നത് എപ്പോഴാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ജോമോൻ ജോഷി എന്ന് പറയുന്ന ചേട്ടനുണ്ട്. പുള്ളിനെ ചെറുപ്പം തൊട്ട് എനിക്ക് വലിയ മൈൻഡ് ഒന്നുമില്ല, എങ്കിലും പുള്ളി എന്നെ നന്നായിട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ അവിടെ ക്ലബിന് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഡാൻസ് ഒക്കെ ഇത്തിരി പ്രാന്തമുള്ള കൂട്ടത്തിലാണ്. വെറുതെ എങ്കിലും ഡാൻസ് ഒക്കെ കളിക്കും. അങ്ങനെ ചെറുതായിട്ട് അപ്പോ അങ്ങനെ ഡാൻസ് ഒക്കെ പ്രാന്തമുള്ള കൂട്ടത്തില് ഞാൻ ഒരു ദിവസം
കയറി ചേട്ടനടുത്ത് പറഞ്ഞാൽ എനിക്ക് ഡാൻസ് കളിക്കണം, അങ്ങനെയൊക്കെയാണ് പുള്ളി നോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ പാർട്ടിയാണ്, മറ്റേ അമൽ സാറിൻ്റെ ഒപ്പം ആസിഫ് അലിയുടെ ചെറുപ്രായം ചെയ്തിട്ട് ഒരു ക്യാരക്ടർ. ഇനി രക്ഷാധികാരി ബൈജു ഒപ്പ് അതിലേക്ക് വരുവാണെങ്കിൽ അതിൽ അന്നത്തെ ക്യാരക്ടർ എങ്ങനെ? അതില് വിപിൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അതില് ഒരു കുമ്പളം ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഒരു മെമ്പറായിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഫാമിലിയിൽ, അതായത് ആ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ക്രിക്കറ്റ് കളി, ക്രിക്കറ്റ് ടീമാണ്. അതില് ഏറ്റവും മുതിർന്ന ഒരാളെന്ന് പറയുന്ന ബിജുവേട്ടൻ ചെയ്യുന്ന ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ, കുമ്പളം ബൈജു എന്നാണ് നാട്ടിൽ മൊത്തം അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിൽ പോകുന്നൊരു ടീമാണ് കുമ്പളം ബ്രദേഴ്സ്. അതിലൊരു ഇത്ര കുട്ടി, ഏറ്റവും ഭയങ്കരമായിട്ട് പ്രായം കുറഞ്ഞ കുട്ടികളൊന്നും കേട്ടില്ല, അത്യാവശ്യം മീശയും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടികളൊക്കെ കേട്ടില്ല. അങ്ങനെ ഒരാളെ നബീഷ് ബെൻസൺ ചെയ്യുന്നൊരു ക്യാരക്ടർ, അങ്ങനെ കുറെ പേരെങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നാട്ടിൽ നടക്കുന്ന സംഭവമാണ് രക്ഷാധികാരി ബൈജു ഒപ്പ്. രക്ഷാധികാരി ബൈജു ഒപ്പ്. രക്ഷാധികാരിനെ എപ്പോഴെങ്കിലും ഒക്കെ ക്ലാസ്സിലേക്ക് വിളിപ്പിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? അമ്മ കൊറേ നാളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സിനിമയുടെ ആവശ്യത്തിന്, അതായത് ഇങ്ങനെ പറയണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ക്ലാസ്സിൽ വരാറുള്ളൂ. പിന്നെ പണ്ട് ഏഴില് വെച്ച് എന്തോ പ്രശ്നമായി ടീച്ചറിന്റെ നമ്പർ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ടീച്ചറുടെ നമ്പർ പഴയ ടീച്ചറല്ലേ, പട്ടി പഴയ ടീച്ചറുടെ നമ്പറില്ല. ഇപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ ഫാൻസ് സ്കൂളിലെ പിള്ളേരൊക്കെ തന്നെ അവൻ സിനിമ അഭിനയിച്ച് ഭയങ്കര ഇതല്ലേ. ഇപ്പഴും ക്ലാസ്സിലൊക്കെ പോകുമ്പോഴെങ്കിലും സ്കൂളിലെ പിള്ളേരെ കാണുമ്പോഴത്തേക്കും ജീവിനെ കണ്ണോട്ടൊക്കെ നോക്കണം ഇടക്ക്. അതായത് ഇതുവരെ കാണാത്ത കുട്ടികളൊക്കെ ഈ ചേട്ടനെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഏതോ ഒരു ചേട്ടൻ ആ ഒരു ദൈവം ഇത് എന്താണ്. ഇപ്പൊ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി, അപ്പൊ ഞാൻ ശരിക്കും എക്സിറ്റ് വേറെ വഴിയാണ്. അപ്പൊ എനിക്കൊരു അവിടെ ഒരു കൂട്ടുകാരനുള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു ഈ വഴി പോയിക്കോ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞാൻ ബാക്കിൽ കൂടെ പോയപ്പോ തന്നെ അവിടെ എൻട്രി തിയേറ്ററിന്റെ അകത്തേക്ക് കയറുന്ന എൻട്രി. അപ്പൊ എല്ലാവരും ഭയങ്കര, എനിക്ക് വേറെ പേടിയായി പോയി, ഇത് എന്താണെന്ന്. എല്ലാവരും ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തും ചെയ്തെന്ന് പറയുന്നുണ്ട്. നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടി, അതായത് മറ്റുള്ളവർ ഒരുപാട് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണ പോലെ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാ ലൈഫിൽ വന്നേ? ശരിക്കും പറഞ്ഞാൽ എങ്ങും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്ത് ചെയ്താലും വീട്ടിലറിയും, എന്ത് എവിടെ പോയാലും വീട്ടിലറിയും, ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മള് പറഞ്ഞ പോലെ ഒരു പറയാൻ പാടില്ല പത്താം ക്ലാസ്സിലെ കുട്ടിയെടുത്ത്, എന്നാലും പറയുക ഗേൾഫ്രണ്ട് ആയിട്ടൊന്നും കറങ്ങാൻ പോലും പറ്റത്തില്ല. അല്ല ഗേൾഫ്രണ്ട് ഭാവിയില് ഇച്ചിരി പ്രശ്നമാവും. പിന്നെ എനിക്കിങ്ങനെ സൈക്കിള് ഭ്രാന്തൊക്കെ ഉള്ള സൈക്കിളിങ്ങനൊക്കെ ഞാൻ പോകും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും സൈക്കിളിങ്ങനെ പോകും. അപ്പൊ പുറത്തോട്ടെങ്ങും പോകാൻ പറ്റില്ല, ഇങ്ങനെ വീട്ടിൽ വിളിച്ച് പറയും അവനവിടെ കണ്ടല്ലോ എന്താ പരിപാടിയാകെ, അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിടം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെയൊക്കെ ഒളിക്കുന്നത് നമ്മളെങ്ങനെ ഒളി, എന്തായാലും നമുക്ക് കുരുത്തക്കേട് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അത് നമ്മെല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്നില്ലെങ്കിൽ ആളറിയാതെ ക്യാപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മുഖം ഇങ്ങനെ കെട്ടി കെട്ടി ഒന്നും പോകാൻ പറ്റില്ല. ആരും പിടിച്ചിരുത്തി ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? വിളിക്കാറുണ്ടെങ്കിൽ ഉദ്ഘാടനം അത്യാവശ്യം കൊറേ. ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് പരീക്ഷ എഴുതണമെങ്കിൽ അവരുടെ അനുവാദം വേണം. ഇങ്ങനെ പോയിക്കോട്ടെ, ഏയ് അന്ന് പരിപാടി ഉള്ളല്ലേ, പരീക്ഷയാണ് പറയുമ്പോ ആ ശരി. അങ്ങനെയൊക്കെയാണ് ഉദ്ഘാടനങ്ങൾ കൊറേ ഉണ്ടാവാറുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് കിട്ടുമ്പോഴത്തേക്ക് ആദ്യം ഡയറി എടുത്ത് നോക്കേണ്ടി വരുമോ? ഇല്ല, ഡയറി ഇല്ല, എന്റെ അപ്പൂപ്പൻ നോക്കും. അപ്പൂപ്പന് ഡയറി ഇല്ല, അപ്പൂപ്പൻ ഭയങ്കര മൈൻഡ്. അപ്പൊ അപ്പൂപ്പനാണ് മാനേജർ, അപ്പൂപ്പനാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്, എല്ലാ കാര്യങ്ങളും അറിയുന്ന അപ്പൂപ്പനാണ്. അപ്പൊ പുള്ളി എല്ലാം മാനേജ് ചെയ്തോളും എന്നാണ് ദിവസം. ആ ഓക്കെ, അന്ന് ഇത്തിരി ചെറിയ പ്രശ്നങ്ങളുണ്ട്, പുള്ളി എല്ലാം മാനേജ് ചെയ്തോളും. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, പരസ്യമായിട്ട് പറയുന്ന മോശമല്ലേ. ഈ മൈക്ക് കാണുമ്പോഴത്തേക്കും, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മൈക്ക് കാണുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ട്. ഈ സാധാരണ രീതിയിൽ എങ്ങനെയാ? ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഡാൻസ് കളിക്കാറുണ്ട് എന്ന് പറഞ്ഞു, അല്ലാണ്ട് സ്റ്റേജിൽ കയറുമ്പോ എനിക്ക് എന്താണാവോ, എനിക്ക് ഡാൻസ് അല്ലാണ്ട് പാട്ടൊക്കെ പാടാൻ മൈക്ക് അതെല്ലാം പ്രസംഗിക്കാൻ, ഇപ്പൊ ഉദ്ഘാടനത്തിന് എന്തായാലും പ്രസംഗിക്കേണ്ടി വരും. എന്താ പ്രസംഗിക്കുക?
എന്തെങ്കിലും പരിപാടി കാണണമെങ്കിൽ എന്നാ സംഘടനയ്ക്കില്ലേ എന്താണോ അതിന് നന്ദി മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് അതിനൊരു ടാസ്ക് കൊടുക്കാം. ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും പുതിയൊരു സംരംഭം തുടങ്ങി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പേര് ശേഷം എന്നാണ്, സ്ക്രീനിൽ നിന്നാണ്. അപ്പൊ ചേതനെ ഞങ്ങൾ വിളിച്ചിരിക്കുക. ഒരു ഒരു പ്രസംഗം തന്നെ നോക്കട്ടെ. പ്രസംഗം അത് പെട്ടെന്ന് സ്കൂളിൽ പഠിച്ച കുട്ടിയല്ലേ, പരീക്ഷ കഴിഞ്ഞിറങ്ങിയതല്ലേ. എന്നാലും ഇങ്ങനെ പ്രസംഗമൊക്കെ പറയുമ്പോ ഭയങ്കര ടെൻഷനാകും. എനിക്ക് സത്യം പറഞ്ഞാൽ മൈക്ക് നല്ല പേടിയാണ്. അതായത് അവിടെ പോണ സംസാരിക്കുന്നതിന് മുമ്പ് കൊറേ ആലോചിക്കും, ഇത് പറയണം, ആ ഓക്കെ ഇത് പറയാം. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം പ്ലാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് പ്രശ്നം, അതാണ് എനിക്ക് മൈക്ക് പൊതുവെ പേടി. പക്ഷെ അത് മാറ്റണ്ടേ? മാറ്റാൻ വേണ്ടിട്ട് എന്തെങ്കിലും വീട്ടില് പ്രാക്ടീസ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അതൊക്കെ ചെയ്യാറുണ്ടോ? മാറ്റണ്ടേ? ഇനി ഭാവിയിൽ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ താല്പര്യമില്ല പറയാന്ന്. ഇച്ചിരി എനിക്കുണ്ടോ ഈ സെയിം പ്രോബ്ലം മൈക്കിന്റെ മുന്നിൽ എത്തുമ്പോൾ? പക്ഷെ ഈ മൈക്കിന്റെ മുന്നിൽ പ്രോബ്ലം ഇല്ല, വെളിയിൽ മൈക്കിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയ കൈവരയിൽ ഉണ്ടോ എന്നൊക്കെ തോന്നുന്നു. ഭയങ്കര സൗണ്ട് ഒക്കെ ആയതാണ്. അതെ, ഈ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെ. അല്ല, അതൊക്കെ ഉണ്ടാവില്ല, ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, പിന്നെ തൊണ്ട വരണ പോലെ. അത്രയില്ല സൈക്കോസിന്റെ അത്തരം അവസ്ഥാന്തരങ്ങളിലേക്ക് പോയിട്ടില്ല. അവാർഡൊക്കെ കിട്ടിയ ആളോട് ചോദിക്കട്ടെ, ആരാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ മലയാള സിനിമയിൽ? അങ്ങനെ കൊറേ പേരുടെ അഭിനയിച്ചില്ല. എനിക്ക് എല്ലാവരെയും കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു പ്രത്യേകതരം ഇതില്ല. ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെയൊന്നുമില്ല. ആരോട് കിട്ടിയാലും ഈ ചില ആളുകൾ ചോദിക്കാൻ പറയാം, ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം. പിള്ളേരെ തന്നെ ചോദിക്കണേ പറയാം, ഞാനല്ല പേരൻസ് ആണ് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് നോക്കി നല്ലതാണെന്ന് കണ്ടാൽ മാത്രമേ. അങ്ങനെയൊക്കെ വീട്ടിലാരെങ്കിലും ഉണ്ടോ, അതോ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണോ എന്ന് പറയുന്ന ചാൻസ് ഒക്കെ ഞാൻ ഇപ്പൊ തൽക്കാലം എടുക്കും. അതാണോ? അല്ല, ഞാൻ സ്ക്രിപ്റ്റ് നോക്കും, പിന്നെ അത്യാവശ്യം എന്താ പറയാ, അച്ഛനും ഞാനും കൂടെയാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യാറ് സ്റ്റോറീനെ പറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛനും പറയുന്ന സജഷൻസും ഇതൊക്കെ വെച്ചിട്ട് ഇതാണോ വേണ്ടതെന്ന് വെക്കും, അത്രേ ഉള്ളൂ. അച്ഛൻ ഡിസൈഡ് ചെയ്യുന്ന വെച്ചാൽ അച്ഛൻ എന്താ ഇത് കലയായിട്ടെന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടോ? ഇല്ല, അച്ഛൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അച്ഛൻ പണ്ടൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛന്റെ മനസ്സിലൊരു വലിയൊരു സിനിമ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നല്ലേ. പറ്റിക്കാറിലാണ് എന്നെ അഭിനയിച്ച്. അച്ഛൻ പുറത്തോട്ടൊക്കെ പോകുമ്പോ എനിക്ക് അച്ഛൻ്റെ കൂടെ നടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും ജർമ്മനി പോകും, ജർമ്മനി പണ്ട് ജർമ്മനി എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ജർമ്മനി പോകും, ജർമ്മനി പോകും പറയും. അവിടെ പിള്ളേരെ കിട്ടൂല എന്ന് പറയും. അതുകൊണ്ട് പണ്ടോട്ടേ നല്ല അഭിനേതാവാണ് എന്റെ അച്ഛൻ എന്റെ മുമ്പില്. എനിക്ക് അച്ഛനൊന്നും ജർമ്മനി ശരിക്കും കൊണ്ടുപോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്, ജർമ്മനി പോവും, ജർമ്മനി പോകും. അപ്പൊ എന്തായാലും ഒരു ദിവസം കൊണ്ടുപോവാം ഒരു ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുപോകില്ല? അപ്പൊ ആദ്യമായിട്ട് നാട്ടിലെങ്കിലും പാട്ടാകുകയാണ്. അല്ല, അതിന് വേണ്ടിട്ട് കാശ് ഓക്കെ ഓക്കെ നടക്കട്ടെ, വെരി സൂൺ തന്നെ നടക്കട്ടെ. കാശൊക്കെ സേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? അതിന് ഇല്ല, ടൈം ആകുമ്പോഴത്തേക്കും എന്തായാലും ഈ പ്രത്യേകിച്ച് ഈ ഫീൽഡിലായതുകൊണ്ട് ഉണ്ടാകും ടൈം ആകുമ്പോ. നമ്മളിപ്പം വലിയൊരു നടനാവാൻ തന്നെയാണ് പ്ലാൻ. അല്ലാതെ നടനായില്ലായിരുന്നു എങ്കിൽ ചേതൻ എന്ന് പറയുന്ന ആള് എന്താകും? ചെറുപ്പത്തില് ചോദിക്കാന്ന് പറയുമ്പോ നമ്മള് ഏകദേശം ഒരു കൊച്ചിനടുത്ത് അത്യാവശ്യം ബോധ്യത ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ എന്താണ് അംബീഷൻ തോന്നിയത്. പക്ഷെ എനിക്ക് ആ ബോധ്യത ഉണ്ടാവുന്ന സമയത്ത് തന്നെ സിനിമയിലേക്ക് വരികയും പിന്നെ ടീച്ചേഴ്സ് ചോദിക്കില്ല ചേതന ഇവിടെ അംബിഷൻ ചോദിക്കണ്ടല്ലോ, നടനാണല്ലോ. അത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇപ്പൊ ഓരോ ക്ലാസ്സിലോട്ടും മാറി മാറി വരുമ്പോ ഇങ്ങനെ ആംബിഷൻ എന്താണ്, പേരെന്താണെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഓരോ പുതിയ കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്ന എന്റെ അടുത്ത് ചോദിക്കുമ്പോ എന്താണ് ആംബിഷൻ, ഓ നീ അവൻ. ഒരുപാട് സാക്രിഫൈസ് ഒക്കെ ചെയ്യണം, ഒരുപാട് വർക്ക് ചെയ്യണം. ഇപ്പൊ അമീർ ഖാനെ കണ്ടില്ല, ദംഗലിലൊക്കെ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി പുള്ളി ആദ്യം വണ്ണം കൂട്ടി പിന്നെ വണ്ണം കുറച്ചു. അങ്ങനെയൊക്കെ ഒരു ചാൻസ് ഒക്കെ വന്നു, ഡെഡിക്കേഷൻ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അതോ അല്ല, അത് ചെയ്യും. എന്താന്ന് വെച്ചാൽ സിനിമ തലക്ക് ഭ്രാന്ത് പിടിച്ച ആരായാലും ചെയ്തു ചെയ്യും. ഡെഡിക്കേഷൻ എന്ന് പറയാൻ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എനിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, തടി കുറയ്ക്കാനും തടി കൂട്ടാനും അങ്ങനെ എന്തായാലും. ചേതന ഞങ്ങളിപ്പോ ആദ്യം മുതൽ കാണുമ്പോഴെല്ലാം ഇങ്ങനെ ഒരു ലീൻ ആയിട്ടുള്ള ബോഡിയാണ്.
അപ്പൊ ചേതന തന്നെ തോന്നുന്നുണ്ടോ കുറച്ചും കൂടെ ശരീരമൊക്കെ വെക്കണം? അത് കണ്ണാടി നോക്കുമ്പോ തോന്നും. കണ്ണാടിയിൽ ഞാൻ വീട്ടില് ഷട്ടം തൊടില്ലല്ലോ, വീട്ടിലെന്താണെങ്കിലും ചെയ്യാലോ, വീട്ടില് ഷട്ടം തൊടുമ്പോ തോന്നും അയ്യോ എന്താണ് മറ്റേ, ശരിക്കും പറഞ്ഞ ഈ കാണുന്ന തടി പോലും ഇല്ല എനിക്ക്. ഇച്ചിരി കൂടെ ചെറുതാണ്, ഒന്ന് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ എല്ലൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ രാവിലെ അമ്മ എന്താണ് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാലി കലക്കി തരുന്നത്? ഇല്ല, ഞാൻ കാലത്ത് ഭക്ഷണം പോലും കഴിക്കാറില്ല ഇപ്പൊ. അല്ല ഇങ്ങനെ പരീക്ഷ കാലത്ത് ഇങ്ങനെ ഒരു പരീക്ഷ തിരക്കായത് കാരണം ഇപ്പൊ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്മയും അല്ല വീട്ടില് വെറുതെ ഇരിക്കാനുള്ള വെക്കേഷനല്ലേ. എന്തൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെ ഉപ്പേടും? ഒരു പത്ത് മുട്ടയൊക്കെ കഴിക്കും? ഇല്ല, പത്ത് മുട്ട ഒന്നും കഴിക്കും, ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കും, വീട്ടിൽ നിന്ന് പോകും, വീട്ടിൽ ഇരിക്കാറില്ല, ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഫുൾ ടൈം. നമുക്ക് മറ്റേ വികൃതി തരങ്ങൾ ആരും കാണാതെ മാസ്ക് ഒക്കെ ഇട്ട് ശ്വാസം ശരിക്കും വലിച്ചാൽ അസ്ഥിയൊക്കെ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞില്ലേ, എന്നെ നോക്കിയിട്ടുണ്ട് എത്ര ഉണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ അസ്ഥികളുടെ എണ്ണം? ഇല്ല, ഞാൻ എന്റെ നോക്കിയിട്ടില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് എന്റെ ശരീരം നോക്കുമ്പോ തന്നെ പേടിയാവും. ആ ഭാഗത്തോട്ട് നോക്കണ്ട, ചേതന്റെ വീട് അല്ലെങ്കിൽ ഒരു ഒരു ശരാശരി മനുഷ്യന്റെ ഇല്ല. എനിക്ക് പൊതുവേ ഞാൻ പറയില്ല, എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ല ഒന്നാമത്. അപ്പൊ പിന്നെ ഇതൊക്കെ ആരും ഞാൻ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടത് അറിയോ? മഞ്ജുവിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു പണ്ടൊരു ക്വിസ് മത്സരത്തില. അപ്പൊ ഒരുപാട് ആൾക്കാർ നിരന്നിരിക്കുന്നുണ്ട്, ഓരോരുത്തർ ഉത്തരം പറഞ്ഞു വരുമ്പോ മഞ്ജു ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. അന്ന് മഞ്ജു പഠിച്ചതാണ്, പിന്നെ പുതിയ ഒരെണ്ണം കണ്ടെത്തിയല്ലോ ഈ അടുത്ത് സയന്റിസ്റ്റ്, അത് മഞ്ജു പറഞ്ഞു വിശ്വസിച്ചു.